നമ്പർ വേണ്ട, വാട്സാപ്പ് ഉപയോഗിക്കാം. ഇതായിരുന്നു നമ്മളുടെ വീഡിയോയുടെ ഹെഡിങ്. നമ്മളെല്ലാവരും നമ്മളുടെ സ്വന്തം നമ്പർ അല്ലെങ്കിൽ പേഴ്സണൽ നമ്പറൊക്കെ ഉപയോഗിച്ചിട്ടാണ് വാട്സാപ്പ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു പക്ഷേ പല ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നെല്ലാം നമ്മളുടെ നമ്പറുകൾ മിസ് യൂസ് ആവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുമല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും പരിചയമില്ലാത്ത ആൾക്ക് നമ്മുടെ നമ്പർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൈമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ നമ്പർ സ്പ്ലിറ്റ് ആയി പോകുവാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ വാട്സാപ്പ് ആ ഒരു സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കൂട്ടുകാരാണ് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സ്വന്തം നമ്പറിലല്ലാതെ നിങ്ങൾക്ക് വേറൊരു വിർച്വൽ നമ്പർ നിങ്ങൾക്ക് വാട്സാപ്പ് ഉപയോഗിക്കാം. എത്ര നമ്പറുകൾ വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. വോയിസ് മെയിലും ടെക്സ്റ്റ് മെസ്സേജും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ ഫ്രീ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇത്. നാളെ ഒരു പക്ഷേ അത് പെയ്ഡിലോട്ട് മാറാനും സാധ്യതകളുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്നോ രണ്ടോ വാട്സാപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാകാം. ഒരു ബിസിനസ് വാട്സാപ്പ്, ഒരു ഒഫീഷ്യൽ വാട്സാപ്പ്. അതിൽ കൂടുതൽ വാട്സാപ്പ് അക്കൗണ്ടുകൾ കൂട്ടുകാർക്ക് ഇനി ആവശ്യമെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കൂട്ടുകാർക്ക് നോക്കി അതുപോലെ ചെയ്യാൻ കഴിയുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ കീരൂസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ മൊബൈൽ ഫോണിലെ കൂട്ടുകാർക്ക് ഇപ്പോൾ ഇവിടെ രണ്ട് വാട്സാപ്പ് അക്കൗണ്ടുകൾ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ വേറൊരു വാട്സാപ്പ് അക്കൗണ്ട് കൂടി ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് പുതിയൊരു വാട്സാപ്പ് കൂടെ കാണാൻ കഴിയും. ഇനി ഈ ഒരു വാട്സാപ്പിന് നമ്മൾ ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം നമ്പറല്ല, നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു നമ്പർ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടുകാർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തു ശേഷം ഇവിടെ സൈനപ്പ് എന്ന് കാണാൻ കഴിയും. നിങ്ങളുടെ ജിമെയിൽ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ സൈനപ്പ് ചെയ്യാം. ശേഷം കൂട്ടുകാർക്ക് ഇവിടെ സെറ്റപ്പ് നോട്ട് നൗ എന്ന് കാണാൻ കഴിയും. സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ യൂസ് മൈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ കൂട്ടുകാർക്ക് ഒത്തിരി നമ്പറുകൾ കാണാൻ കഴിയും. ഏതെങ്കിലും നമ്പർ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ ഇവിടെ കോപ്പി ആവും. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. ഒന്ന് എന്ന് കൊടുക്കണം. അതായത് നമ്മൾ യു എസ് നമ്പറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കൺട്രി കോഡ് ഒന്നാണ്. ശേഷം നമ്മുടെ മറ്റേ നമ്പർ ഇവിടെ കൊടുക്കാം. ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാം. വരുന്ന എല്ലാ കൺഫർമേഷനും അലോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വെരിഫിക്കേഷൻ കോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൂട്ടുകാർക്ക് എസ് എം എസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവിടെ കോൾ മീ എന്ന് പറയുന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് ഒരു വോയിസ് കോൾ വാട്സാപ്പിൻ്റെ കോഡ് ഇപ്പോൾ വന്നത് കൂട്ടുകാർ കാണാൻ കഴിയും. 190521 അതിവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. നോട്ട് നൗ കൊടുക്കാൻ തൽക്കാലം ഞാനിവിടെ കീറൂസ് എന്ന് കൊടുത്തു. ജസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രൊഫൈൽ പിക്ചറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ട് എല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ നമ്പർ നോക്കാം. നമ്മളുടെ യു എസ് നമ്പർ തന്നെയാണ്. ഇനി കൂട്ടുകാർ അടുത്തതായിട്ട് നിർബന്ധമായി ചെയ്യേണ്ട കാര്യം കൂട്ടുകാരുടെ അക്കൗണ്ട് എടുക്കുക. ശേഷം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇത് എനാബിൾ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഈ ഒരു നമ്പർ ഓട്ടോമാറ്റിക്കലി ഡിസേബിളായി പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇനി കൂട്ടുകാർക്ക് ആരോട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ
ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര നമ്പർ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ കഴിയും, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കോളിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ആ കോളിലുള്ള വെരിഫിക്കേഷൻ കോഡാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് കോള് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെരിഫിക്കേഷൻ കോള് അതുപോലെ തന്നെ വന്ന് കേൾക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ കൂട്ടുകാർക്ക് ദിവസേന ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒരു ബെൽബട്ടൺ കണ്ടില്ലേ, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഓപ്ഷൻസ് എല്ലാം ഒന്ന് കണ്ട് എനാബിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ വേണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പേജാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കീറോസ്.